എന്തായാലും തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുന്ന പ്രതിരോധം തീർക്കുന്ന സൗദി അറേബ്യ നമ്മൾ കണ്ടു അർജന്റീനയ്ക്ക് സംഭവിച്ചത് എന്താണ് എന്നാണ് വിലയിരുത്തൽ അല്പം ആത്മവിശ്വാസം കൂടിപ്പോയോ അവർക്ക് ഈ ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി എന്നല്ല തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അട്ടിമറി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഒരു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ യു എസ് എ ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആ വെസ്റ്റ് ജർമ്മനിയെ അട്ടിമറിച്ചതോ വെസ്റ്റ് ജർമ്മനിയെ അട്ടിമറിച്ചതോ ഒന്നുമല്ല ഒരുപക്ഷേ ഏറ്റവും ചരിത്രത്തിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ലോകകപ്പിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താവുന്ന ഏറ്റവും വലിയ അട്ടിമറിയായി ഇതിനെ കണക്കാക്കേണ്ടി വരും അർജന്റീന ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഈ ലോകകപ്പ് നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന അർജന്റീന ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് തോറ്റിരിക്കുന്നു അതും ഒന്നിനെതിരെ രണ്ട് ഗോളിന് അതും ലേണൻ മെസ്സിയുള്ള ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു അതും ഡി മരിയുള്ള ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു ഒരു അർജന്റീനിയൻ ആരാധകർക്ക് ഹൃദയം തുറങ്ങുന്ന ഒരു വാർത്തയാണ് ഹൃദയം തുറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് ഫുട്ബോൾ ആരാധകർക്ക് അത് അർജന്റീന ആരാധകരല്ലെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിവിളർക്കുന്ന ഒരു കാഴ്ചയാണ് വാർത്തയാണ് സൗദി ആരാധകർ ൊരു മത്സരത്തിലേക്ക് വന്നാൽ ഈ മത്സരത്തിൽ ലാഘവത്തോടെ ഈ മത്സരത്തെ ലാഘവ അർജന്റീന ആദ്യ നിമിഷങ്ങളിൽ തന്നെ മുന്നിൽ എത്തേണ്ടതായിരുന്നു ലയണൽ മെസ്സിയുടെ ഒരു ഷോട്ട് കഷ്ടിച്ചാണ് ആൽ ഒവേസി എന്ന ഗോൾ കീപ്പർ തട്ടിയയറ്റിയത് അധികം വൈകാതെ തന്നെ ലയണൽ മെസ്സി ഒരു പെനാൽറ്റിയിലൂടെ ലക്ഷ്യം കണ്ടു ലയണൽ മെസ്സിയുടെ ലോകകപ്പിലെ ഏഴാമത്തെ ഗോൾ അഞ്ചാമത്തെ ലോകകപ്പിലെ നാലാമത്തെ ലോകകപ്പിലാണ് അദ്ദേഹം ഗോൾ നേടുന്നത് അങ്ങനെ വളരെ മനോഹരമായി തുടങ്ങിയ അർജന്റീന വളരെ സന്തോഷിച്ചു തുടങ്ങിയ അർജന്റീന പിന്നീട് നടന്നത് മൂന്ന് ഓഫ് സൈഡ് ഗോളുകൾ അർജന്റീന നേടിയ മൂന്ന് ഗോളുകളും ഓഫ് സൈഡ് മൂലം അനുമ അനുവദിനീയമായി അല്ലാതായി തന്നെ അർജന്റീനയ്ക്ക് ആദ്യ പകുതിയിൽ ഒന്നേ പൂജ്യത്തിന് പിരിയേണ്ടി വന്നു ഒരുപക്ഷെ അർജന്റീന രണ്ടാം പകുതിയിൽ തിരിച്ചു വന്ന് കൂടുതൽ ഗോളുകൾ നേടും എന്നാണ് ആരാധകരെല്ലാം പ്രതീക്ഷിച്ചത് നേരെ തിരിച്ചായിരുന്നു ടാക്ടിക്സ് മാറ്റിയത് അർജന്റീനയിലായിരുന്നു സൗദി അറേബ്യ ആയിരുന്നു സൗദി അറേബ്യ വന്ന് അധികം വൈകാതെ തന്നെ രണ്ട് ഗോളുകൾ പെട്ടെന്ന് തന്നെ നേടി ആ രണ്ട് ഗോളുകൾ പ പകച്ചുപോയ അർജന്റീനയ്ക്ക് പിന്നീട് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല ഒരു പക്ഷേ റോഡ്രിഗോ ഡിപ്പോൾ പരേഡസ് ലിസ് ലിസാൻഡ്രോ പരേഡസ് എന്നിവ മദ്യനിര തകർന്നു പോയതാണ് അല്ലെങ്കിൽ മോശം ഫോമിലേക്ക് എത്തിയതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മുന്നോട്ട് നിരക്കാകട്ടെ ഏഞ്ചൽ ഡീമരിയും ലൗട്ടാര മാനസനസും ലയഡൽ മെസ്സിയും അടങ്ങിയ മുന്നേറ്റ നിരക്കാകട്ടെ ആ ഓഫ് സൈഡ് ഗോളുകളല്ലാതെ മറ്റൊരു ഫീൽഡ് ഗോളും നേടാനായില്ല എന്നതാണ് വസ്തുത അങ്ങനെ നോക്കിയാൽ അർജന്റീന താരങ്ങൾക്ക് ആർക്കും തന്നെ കൃത്യമായി കളിക്കാൻ കഴിഞ്ഞില്ല നല്ല രീതിയിൽ കളിക്കാൻ കഴിഞ്ഞില്ല ഒരു മോശം ദിവസമായിരുന്നു മുപ്പത്തി ആറ് മത്സരങ്ങൾ ആയിരത്തി തൊ ക്ഷമിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മൂന്നിന് ശേഷം മുപ്പത്തി ആറ് മത്സരങ്ങൾ ജയിച്ചു വന്ന അർജൻറ്റീന ഒരു ഒരുങ്ങുമ്പോൾ ആ ലയണൽ മെസ്സിക്ക് വേണ്ടി ഞങ്ങൾ ലോകകപ്പ് നേടിക്കൊടുക്കുമെന്ന് അർജന്റീന ടീം പറയുന്ന ഒരു മത്സരത്തിൽ അർജന്റീന തോറ്റിരിക്കുന്നു ആരാധകരുടെ ഹൃദയം തകർന്നിരിക്കുന്നു അർജന്റീന തോറ്റു തുടങ്ങിയിരിക്കുന്നു സൗദി അറേബ്യയോട് കഴിഞ്ഞ ലോകകപ്പിൽ ഐസ്ലൻഡിനോട് ഒരു സമനിലയിൽ തോറ്റു തുടങ്ങി അർജന്റീന എവിടെയാണ് ദുരന്തമായി അവസാനിച്ചത് എന്ന് ആരാധകർക്ക് ഓർമ്മയുണ്ടാകും പക്ഷേ ഇപ്പോൾ ഒരു തോൽവിയോട് തുടങ്ങിയിരിക്കുന്നു എടുത്തു പറയേണ്ട കാര്യം ഇനിയുള്ളത് ഈ ഗ്രൂപ്പിൽ ഇനിയുള്ളത് പോളണ്ട് മെക്സിക്ക മെക്സിക്കോ എന്ന രണ്ട് കരുത്തരാണ് അവരെ തോൽപ്പിക്കാൻ അർജന്റീനയ്ക്ക് പെടാപ്പാട് പേടേണ്ടി വരും ലേണൽസ് കലോണി എന്ന കോച്ച് കോപ്പ അമേരിക്ക ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിനു ശേഷം കോപ്പ അമേരിക്ക കിരീടവും ഫൈനലിസ്റ്റ് വൻകരകളുടെ പോരാട്ടമായ ഫൈനലിസ്റ്റ് നേടിക്കൊടുത്ത കോപ്പ അമേരിക്ക നേടിക്കൊടുത്ത കോച്ചിനോട് ലേണൽസ് എന്ന കോച്ചിനോട് ഒരുപാട് ഒരുപാട് ബഹുമാനമുണ്ടായിരുന്നു അർജന്റീന ആരാധകർക്ക് അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഈ വേൾഡ് കപ്പിൽ ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് തെറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന് സൗദി അറേബ്യ എന്ന ടീമിനെതിരെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ ടീമോ യൂറോപ്യൻ ടീമോ അല്ല ഒരു ഏഷ്യൻ രാജ്യത്തിനെതിരെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞില്ല ഇനി അദ്ദേഹം പോളണ്ടിനെതിരെയും മെക്സിക്കോക്കെതിരെയും നേടുന്ന നേരിടാൻ അദ്ദേഹം ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്താണ് എന്നതാണ് എടുത്തു പറയേണ്ടത് മറ്റൊരു വസ്തുത ലേണൽ മെസ്സി എന്ന ഇതിഹാസത്തെയാണ് ലേണൽ മെസ്സി എന്ന ഇതിഹാസത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണതയിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഫോം ഫോമിൻ്റെ പൂർണ്ണതയിലുള്ള അവസാന ലോകകപ്പായിരിക്കും ഇത് അദ്ദേഹം അടുത്ത ലോകകപ്പ് കളിച്ചാലും ഇല്ലെങ്കിലും ആ ലോകകപ്പിൽ അർജന്റീന ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമോ ഇല്ല ഇല്ലയോ എന്നതാണ് ചോദ്യം ശരി സൗദി അറേബ്യ ഐതിഹാസിക ജയം നേടിയിരിക്കുന്നു അർജന്റീന രണ്ടിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കാണുന്നു അർജന്റീന ആരാധകർക്ക് നിരാശ മെസ്സി ആരാധകർക്ക് നിരാശ